ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. മിഷൻ വി യു അല്ലെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടിയുള്ള പരിശീലനത്തിന്റെ 8-ാമത്തെ പാർട്ടാണിത്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. 2014 നടന്ന എക്സാം ആയിരുന്നു ഇത്. കൊല്ലം ജില്ലയിലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു നമ്പർ ശ്രദ്ധിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ് മൈ നോട്ട്ബുക്കിൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ നമ്പർ അയക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂടി ഇൻക്ലൂഡ് ചെയ്ത് അയക്കാനായിട്ട് ഓർക്കുക. അപ്പോൾ പലരും SMS ആയിട്ട് അയക്കുന്നുണ്ട്. അതിലും കൂടുതൽ സൗകര്യം വാട്സപ്പായിട്ട് അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആണ്, നിങ്ങൾക്കറിയാം. ഒരു ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ എല്ലാ മെമ്പേഴ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും മെസ്സേജ് കിട്ടുക. അടുത്തത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ISRO യുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISRO യുടെ ഇപ്പോഴത്തെ ചെയർമാൻ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ ISRO യുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇല്ല. അതാരാണ്? കെ ശിവൻ അദ്ദേഹമാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. കെ ശിവൻ എന്ന് പറയുന്നത് KFOR കൈലാസ വടിവു എന്നാണ്. കൈലാസ വടിവു ശിവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിനെപ്പറ്റി പറയുവാണെങ്കിൽ അത് ഏറ്റവും ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തത് 1962 ISRO യുടെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറഞ്ഞ പോലെ ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു VU യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു ISRO സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. അപ്പോൾ ISRO യെ പറ്റി തന്നെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഒരേ സമയത്ത് നടക്കുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1962 സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. ഇനി ആ സമയത്ത് ഇതിൻ്റെ പേര് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നായിരുന്നില്ല. എങ്ങനെയായിരുന്നു? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നായിരുന്നു. ഇങ്ങനെയാണ്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നായിരുന്നു. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് INCOSPAR എന്നായിരുന്നു കേട്ടോ, INCOSPAR. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ G. മാധവൻ നായരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 1, നമുക്കറിയാം ചന്ദ്രയാൻ 1 അതിൻ്റെ സമയത്ത് ആ ഒരു പരിവേഷണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ? G. മാധവൻ നായരായിരുന്നു. അത് ഓർക്കാം. അതുപോലെ തന്നെ മംഗൾയാനിൻ്റെ സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് K. രാധാകൃഷ്ണനാണ്. മംഗൾയാൻ എന്ന് പറയുന്നത് 2013 നവംബർ 5 മംഗൾയാൻ. അപ്പോൾ ഈ മംഗൾയാൻ്റെ സമയത്ത് ആരായിരുന്നു? K. രാധാകൃഷ്ണനായിരുന്നു. അപ്പോൾ അതും ഓർത്തു വയ്ക്കാം. പിന്നെ ഇപ്പോഴത്തെ ISRO ചെയർമാൻ നമ്മൾ പറഞ്ഞു K. ശിവനാണ്, അദ്ദേഹമാണ്. ഇനി VSSC അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതിൻ്റെ പ്രസന്റ് ചെയർമാൻ അല്ലെങ്കിൽ പ്രസന്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് SOMANATHAണ്. ഓക്കെ, SOMANATHAണ്, അതൊന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. അടുത്തത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അതാരാണ്? സർ ആന്റണി ഡൊമിനിക്കാണ്. അപ്പോൾ ആ പേരും ഇപ്പോഴെ കൊടുത്തിട്ടില്ല, അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2014 അതുകൊണ്ടാണ്. അത് ആരാണ്? ആന്റണി ഡൊമിനിക്. ആണ് കേട്ടോ, ഇത് MAണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് ഇതിനെപ്പറ്റി പറയാം. കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് അത് 1998 കേട്ടോ, 11 ഡിസംബറിനായിരുന്നു. അപ്പോൾ 11 ഡിസംബർ 1998 അത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MM പരീദ് പിള്ളയായിരുന്നു. ആദ്യത്തെ ചെയർമാൻ ആരാണ്? MM പരീദ്. ഓക്കെ, പരീദ് പിള്ള എന്നാണ് കേട്ടോ. MM പരീദ് പിള്ളയായിരുന്നു ആദ്യത്തെ
ചെയർമാൻ കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ. അപ്പോൾ അത് ഓർക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് ആൻ്റണി ഡൊമിനിക് ആണ്, സോറി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിൻ്റെ എച്ച് എൽ ദത്ത് അല്ലേ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ചെയർമാൻ ശ്രീ രംഗനാഥ മിശ്രയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തോളൂ കേട്ടോ. ശ്രീ രംഗനാഥ മിശ്രയായിരുന്നു ആദ്യത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം, ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? അത് നെൽസൺ മണ്ടേല, ശ്രീ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. നമുക്കറിയാം നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ ഉന്നമനത്തിന് വേണ്ടി അവിടുത്തെ കർത്തവകൃക്കാരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹമാണ്. അദ്ദേഹം 1994 മുതൽ 99 വരെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്നു, 94 മുതൽ 99 വരെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് ആൻറ്റി എപ്പാർട്ട് ഹീഡ് എന്നായിരുന്നു. ആൻറ്റി എപ്പാർട്ട് ഹീഡ് ഈ എപ്പാർട്ട് ഹീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി എപ്പാർട്ട് ഹീഡ് മൂവ്മെൻ്റ് ആയിരുന്നു. ഈ എപ്പാർട്ട് ഹീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു കറുത്തവർഗ്ഗക്കാരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് കറുത്തവർഗ്ഗക്കാരെ മാറ്റി നിർത്തി അവർക്കൊരു സെപ്പറേഷൻ കൊടുത്തിരുന്ന ഇതുണ്ടായിരുന്നു. അതിന് എതിരായിട്ടായിരുന്നു ആര്? ശ്രീ നെൽസൺ മണ്ടേല പ്രവർത്തിച്ചിരുന്നത്. അപ്പം അത് ഓർക്കുക. പിന്നെ ഫസ്റ്റ് ബ്ലാക്ക് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് അദ്ദേഹം. ആദ്യത്തെ കറുത്തവർഗ്ഗക്കാരിൽ ആ ഒരു സൗത്ത് ആഫ്രിക്കയെ നയിച്ച ആദ്യത്തെ നേതാവ് അദ്ദേഹമായിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് ഫസ്റ്റ് ബ്ലാക്ക് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. നോബേൽ പ്രൈസ് ലഭിച്ചത് 1993. അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന് നോബേൽ പ്രൈസ് ലഭിച്ചത് 1993. കൂടാതെ ഒരു പ്രധാന കാര്യം ഓർക്കാനുള്ളത്, ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഭാരതരത്ന പുരസ്കാരം ചെയ്തിട്ടുണ്ട്, ഭാരതരത്ന പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. എന്നാണെന്ന് നോക്കൂ, 1990 കേട്ടോ, 90. അപ്പോൾ ഭാരതരത്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണിത് ഭാരതരത്ന എന്ന് പറയുന്നത്. അത് കിട്ടിയിട്ടുള്ള ഒരു ഫോറിനറാണ് ഇദ്ദേഹം, സൗത്ത് ആഫ്രിക്കക്കാരനാണ്. ഭാരതരത്നം 1990 കിട്ടി. ഇത് കൂടാതെ മറ്റൊരാൾക്ക് കൂടി മാത്രമാണ് ഇതുപോലെ ഭാരതരത്നം ഇന്ത്യ കൊടുത്തിട്ടുള്ളൂ. അത് പാകിസ്ഥാനിലെ നേതാവായ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. പാകിസ്ഥാനിലെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ലഭിച്ചത്. അതും കൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് ഈ ഇദ്ദേഹത്തിന് ഈ സോറി നെൽസൺ മണ്ടേലയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റൊരു ഇതാണ് നിഷാൻ ഇ പാകിസ്ഥാനി. എന്താണ് നിഷാൻ ഇ പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ, ഇതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഭാരതരത്നം പോലെ പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയാണേത് നിഷാൻ ഇ പാകിസ്ഥാനി എന്ന് പറഞ്ഞത്. അതും സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാണ്. പഞ്ചാബ് സിംഹം, ശരിക്കും അദ്ദേഹം അറിയപ്പെടുന്ന പഞ്ചാബ് സിംഹം അല്ലെങ്കിൽ പഞ്ചാബ് കേസരി എന്നാണ് അറിയപ്പെടുന്നത്. അതാരാണ്? ലാലാ ലജ്പത് റായിയാണ് പഞ്ചാബ് സിംഹം അല്ലെങ്കിൽ പഞ്ചാബ് കേസരി എന്ന് അറിയപ്പെടുന്നത്. അത് ഓർക്കുക. ഇനി അദ്ദേഹം പഞ്ചാബി ന്യൂസ് പേപ്പർ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പഞ്ചാബി എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റേതാണത്. അടുത്തത് അദ്ദേഹം എ ഐ ടി യു സിയുടെ പ്രസിഡൻ്റായിരുന്നു 1920. ഇത് കൂടാതെ ഇദ്ദേഹം ഒരു 1920 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്പെഷ്യൽ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. INC, അതായത് കൽക്കട്ടയിൽ വെച്ച് നടന്ന ഒരു സ്പെഷ്യൽ സെഷനാണ് INCയുടെ സ്പെഷ്യൽ സെഷൻ അറ്റ് കൽക്കട്ട. അത് 1920 അദ്ദേഹമാണ് പ്രിസൈഡ് ചെയ്തത്, അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. അത് ഓർക്കാം. പിന്നെ ഇദ്ദേഹം അറിയപ്പെടുന്നത് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ സ്വദേശി മൂവ്മെൻ്റ് എന്നാണ്. ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ സ്വദേശി മൂവ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ദ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓൾസോ. അപ്പം അദ്ദേഹമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്, അതും ഓർക്കാം. ദെൻ ഇദ്ദേഹത്തെ പറ്റി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം
മറ്റൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അദ്ദേഹം മരിച്ചത് സൈമൺ കമ്മീഷന് എതിരായിട്ട് നടന്ന ഒരു ലാത്തി ചാർജിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പം അത് ചോദിക്കാറുണ്ട്, എന്തിനോടനുബന്ധിച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നതെന്നും അതുപോലെ സൈമൺ കമ്മീഷനോടനുബന്ധിച്ച് അതിന് നടന്ന ലാത്തി ചാർജിൽ അന്തരിച്ചത് ആരാണെന്നും അങ്ങനെ ചോദിക്കാറുണ്ട്. അതാരാണ്? അത് ലാല ലജ്പത് റായി ആണ്. അപ്പം ഇതിനെതിരായിട്ട് ഇതിന് ആ ഒരു ലാത്തി ചാർജിന് ഓർഡർ ഇട്ടത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ബ്രിട്ടീഷ് സൂപ്രണ്ട് ആയിരുന്ന സ്കോട്ട് ആയിരുന്നു. അപ്പം ഈ സ്കോട്ടിന് കൊല്ലാനായിട്ട് അദ്ദേഹത്തെ വധിക്കാനായിട്ട് ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും പ്ലാൻ ചെയ്തു. അങ്ങനെ അസാസിനേഷൻ നടത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ വധിച്ചത് ജെ പി സോണ്ടേഴ്സിനെയാണ് അവർ വധിച്ചത്. ബൈ മിസ്റ്റേക്കാണ്, അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു സ്കോട്ടാന്ന് കരുതിയാണ് അദ്ദേഹത്തെ വധിച്ചത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അവിടെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ബുക്കുകളുണ്ട്, ഹിസ്റ്ററി ഓഫ് ആര്യ സമാജ്, അതുപോലെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ, ദ പ്രോബ്ലം ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അങ്ങനെയൊക്കെ കുറേ ഒരു ബുക്സുകളുണ്ട് അദ്ദേഹത്തിൻ്റേത്. അതും ഓർക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ താപവൈദ്യുത നിലയം അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കായംകുളമാണ്. അത് ഓർക്കാം. നമുക്ക് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന മൂന്ന് താപവൈദ്യുത നിലയങ്ങളാണ്, പക്ഷേ നാലെണ്ണം ഉണ്ട്. നാലാമത്തേ എന്ന് പറയുന്നത് കൊച്ചിയാണ്, ഉദ്യോഗ മണ്ഡലിലുള്ള ഒരെണ്ണമുണ്ട്. അപ്പം അത് ഇതിലും പവർ കുറവാണ്. ഈ കായംകുളം എന്ന് പറയുന്നത് അവിടെ 350 മെഗാവാട്ടാണ്. 350 മെഗാവാട്ട് ഉള്ള ഒരു താപവൈദ്യുത നിലയമാണ് ഈ കായംകുളം എന്ന് പറയുന്നത്. അത് 1999 ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതും ഓർക്കാം. അപ്പം നമുക്ക് മൂന്നെണ്ണം പ്രധാനമായിട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന് ബ്രഹ്മപുരം, ബ്രഹ്മപുരത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം, അതുപോലെ കോഴിക്കോട് ഒരെണ്ണമുണ്ട്, ദെൻ കായംകുളമുണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ തെർമൽ പവർ പ്ലാന്റ്സിന് തന്നെ പല പല ടൈപ്സ് ഉണ്ട്. പല പല ടൈപ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഫ്യൂവൽ യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റീം ഉണ്ടാക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കോളാകാം, ഗ്യാസ് ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഡീസൽ ആവാം, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം പറഞ്ഞു കായംകുളത്തുള്ള ഈ ഒരു താപവൈദ്യുത നിലയത്തിന് പേര് പറയുന്ന ഇതാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നാണ്. രാജീവ് ഗാന്ധി CCPP എന്നാണ് അതിന് പേര് പറയുന്നത്. അവിടുത്തെ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ. അവിടുത്തെ ഇന്ധനം എന്ന് പറയുന്നത് നാഫ്തയാണ് കേട്ടോ. നാഫ്തയാണ് ഇവിടുത്തെ പ്രധാന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ മറ്റൊരു പവർ പ്ലാന്റിന്റെ പേര് പറഞ്ഞത് ബ്രഹ്മപുരമാണ്. അവിടുത്തെ ഫ്യുവൽ എന്ന് പറയുന്നത് ഡീസലാണ്, ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഈ ഒരു നാഫ്ത വെച്ച് ഉപയോഗിക്കുന്ന രാജീവ് ഗാന്ധി CCPP അല്ലെങ്കിൽ കായംകുളത്തുള്ളത് NTPC ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തത് പറയാനുള്ളത് കൊച്ചി കമ്പൈൻഡ് സൈക്കിൾ പവർ സ്റ്റേഷൻ ഉണ്ട്. കൊച്ചിയിലൊരു CCPP ഉണ്ട്, അതൊരു പ്രൈവറ്റ് ഇതാണ് വരുന്നത്. അവിടെ 165 മെഗാവാട്ടാണ് ഈ കൊച്ചിയിലുള്ളത് വരുന്നത്. ഉദ്യോഗ മണ്ഡല ഏലൂരാണ് അത് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന BSES ആണ്. BSES എന്ന് വെച്ചാൽ ബോംബെ സബ് അർബൻ ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നാണ്. അത് റിലയൻസും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടി ചേർന്നിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു ബ്രഹ്മപുരത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് ഒരെണ്ണമുണ്ട്.